കേരളത്തിൻ്റെ സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ചുള്ള തർക്ക വിതർക്കങ്ങൾ ആരോപണങ്ങളൊക്കെ കഴിഞ്ഞ മാസം അതിന് മുമ്പത്തെ മാസമൊക്കെ നടന്നതാണ്. ട്രഷറി പൂട്ടാൻ പോകുന്നു എന്നൊക്കെ ആയിരുന്നു പറഞ്ഞത്, പക്ഷെ അത് സംഭവിച്ചില്ല. പക്ഷേ ഒരു കാര്യം സത്യമാണ്, നമ്മുടെ നികുതി പിരിവിൻ്റെ വർധന തോത് അങ്ങനെ കാര്യമായി ഉയരുന്നില്ല, അതൊരു സത്യമാണ്. ഈ വർഷം എന്ത് ചെയ്യാൻ പോകുന്നു? ഒന്ന്, ട്രഷറി പൂട്ടും 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 എന്ന് പറഞ്ഞ് ഇപ്പം വീഴും ഇപ്പം വീഴും, ഗവൺമെൻറ് ഇപ്പം വീഴും ഇപ്പം വീഴും എന്ന് പറഞ്ഞതുപോലെ ട്രഷറി പൂട്ടും പൂട്ടും പൂട്ടും. എവിടെ ട്രഷറി പൂട്ടിയോ? ഇവിടെ ശമ്പളം കൊടുക്കാതിരുന്നിട്ടുണ്ടോ? ഡി എ കൊടുക്കാതിരുന്നിട്ടുണ്ടോ? ഏതെങ്കിലും കാര്യത്തിന് രൂപ കൊടുക്കാതിരുന്നിട്ടുണ്ടോ? എല്ലാ കാര്യങ്ങൾക്കും ഞാൻ മുമ്പിൽ ഒട്ടും പറയാം, ഏത് വികസന പ്രവർത്തനങ്ങൾക്കൊന്നും ഒരു തടസ്സവുമില്ല, ക്ഷേമകാര്യങ്ങൾ നടത്തുന്നതിന് ഒരു പ്രശ്നവുമില്ല. അതിനെല്ലാം അപ്പോഴപ്പോൾ ആവശ്യമായ പണം കൊടുത്തുകൊണ്ടായിരിക്കുന്നത്, അതാണ് ബെസ്റ്റ് മാനേജ്മെൻറ്റ്. സാമ്പത്തിക ബുദ്ധിമുട്ടുകളുണ്ട്, സാമ്പത്തിക പ്രതിസന്ധി അല്ലത്, ക്രൈസിസ് അല്ല. നോ, ദർ ഇസ് നോ ക്രൈസിസ്. പിന്നെ വരുമാനത്തെ സംബന്ധിച്ച് ചോദിച്ചു, വരുമാനം ഇപ്പോൾ എൻ്റെ ലേറ്റസ്റ്റ് ഇന്നത്തെ കണക്ക് അല്പം കൂടെ കൂടിയിട്ടുണ്ട്, വരുമാനത്തെ സംബന്ധിച്ചിടത്തോളം കുറച്ചുകൂടെ പെർസെൻറ്റേജ് കൂടിയിട്ടുണ്ടെന്നുള്ളതാണ്. പക്ഷേ നമ്മുടെ ഒരു ടാർഗറ്റിൻ്റെ അടുത്ത് വരുന്നില്ല. ടാർഗറ്റിൻ്റെ അടുത്ത് ചെല്ലുകയില്ല. ടാർഗറ്റ് എപ്പോഴും അംബീഷ്യസാണ്. ടാർഗറ്റ് അങ്ങോട്ട് നമ്മുടെ ഗ്രാസ്പിന് അപ്പുറത്തേക്കാണ് ടാർഗറ്റ് വെക്കുന്നത്. പക്ഷേ ഈ അംബീഷ്യസ് ടാർഗറ്റ് എക്സീഡ് അവർ റീച്ച്, ഗ്രാസ്പിന് അപ്പുറത്തേക്കാണ് നമ്മുടെ. പക്ഷേ ഈ അംബീഷ്യസ് ടാർഗറ്റിനോടനുബന്ധിച്ചാണ് നമ്മുടെ ചെലവിൻ്റെ കാര്യങ്ങളൊക്കെ പറയുന്നത്. ഇത്രയും ആയാൽ നമ്മൾ ഇത്രയും ചിലവാക്കും എന്നാണ്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഇത്രയും ചിലവാക്കാൻ പറ്റില്ല, അങ്ങനെയും വരും. ഇല്ല, അതൊന്നുമില്ല. അതൊക്കെ നമ്മൾ ബേസിക് ബഡ്ജറ്റിൽ പറഞ്ഞിരിക്കുന്ന അനുസരിച്ചുള്ള ചിലവുകൾ മുഴുവൻ ചെയ്യും. ബഡ്ജറ്റിന് പുറത്തേക്കാണല്ലോ ഓവർ ആൻഡ് എബവ് ദ ബഡ്ജറ്റ് എത്രയോ കോടി രൂപയുടെ പദ്ധതികളാണ് ക്യാബിനറ്റ് അംഗീകാരം കൊടുത്തിരിക്കുന്നത്. അതിനും രൂപ ഉണ്ടാക്കും. അംഗീകാരം കൊടുക്കാൻ ക്യാബിനറ്റ് ഇതിന് പൈസ ഉണ്ടാക്കാൻ ശ്രീ കെ എം മാണി എന്നാണോ? അതെ, അതെ, അങ്ങനെയാണ് പൈസ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ചതും ബഡ്ജറ്റിന് പുറത്ത് പുതിയതായി ക്യാബിനറ്റ് തീരുമാനിച്ചത്, ക്യാബിനറ്റ് അങ്ങനെ തീരുമാനിക്കുന്നത് ശരിയോ തെറ്റോ എന്ന് വേറെ നമുക്ക് ചർച്ച ചെയ്യാം. സൈദ്ധാന്തികമായി അത് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്, അത് വേറൊരു കാര്യം. ബഡ്ജറ്റിൽ ഒതുങ്ങി നിൽക്കണം ഒരു വരുമാനം ചിലവുകളൊക്കെ. പക്ഷേ പുതിയ ആവശ്യങ്ങൾ വരുമ്പം ക്യാബിനറ്റ് കാലാകാലങ്ങളിൽ പുതിയ പുതിയ തീരുമാനങ്ങൾ ചെയ്യും. പക്ഷേ പുതിയ പുതിയ കമ്മിറ്റ്മെൻ്റ് വരും. ആ കമ്മിറ്റ്മെൻറ്റും കൂടി ഏറ്റെടുക്കേണ്ടെന്നൊരു ഭാരമാണ് ധനകാര്യമന്ത്രി എന്നുള്ള നിലയിൽ എനിക്ക് വന്നിരിക്കുന്നത്. അത് തീർച്ചയായിട്ടും അതും കൂടെ ആ കാര്യവും കൂടെ നിറവേറ്റി കൊടുക്കും, യാതൊരു സംശയവും. പക്ഷേ കഴിഞ്ഞ 1-2 വർഷമായി ഈ ബജറ്റിന് പുറത്തുള്ള ചിലവ് കുറച്ച് കൂടിപ്പോകുന്നുണ്ട് എന്നൊരു അഭിപ്രായം ധനമന്ത്രിക്കുണ്ടോ? അല്ല, സിദ്ധാന്തപരമായി പറയുമ്പോൾ കൂടിപ്പോകുന്നുണ്ട്. പക്ഷേ രാജ്യത്തെ ഓരോ പ്രശ്നങ്ങൾ ഉദിക്കുമ്പോഴും ഓരോ ജനകീയ ആവശ്യങ്ങൾ ഉയരുമ്പോഴും പുതിയ പുതിയ ചിലവുകൾ, വിഭാവനം ചെയ്യാത്ത പുതിയ പുതിയ ചിലവുകൾ ഉണ്ടായി വരും. ആ ചിലവുകൾ ചിലപ്പോൾ വഹിക്കേണ്ടതായിട്ട് വരും, അത് സ്വാഭാവികമാണ്. അങ്ങനെയാണെങ്കിൽ ന്യായമായ സംശയം, നമ്മുടെ സാമ്പത്തിക വളർച്ചാ തോത്, നികുതി പിരിവിൻ്റെ വളർച്ചാ തോത് കാര്യമായി അങ്ങനെ വർദ്ധിക്കുന്നില്ല. അതിന് ഒരുപാട് ഇന്ത്യ മൊത്തമുള്ള ഘടകങ്ങളുണ്ട്. എവിടെ നിന്ന് വരും പണം? എന്താണ് വിദ്യ? വരവുകൾ പലതാണ്. നികുതി വരുമാനമുണ്ട്, നികുതി ഏതര വരുമാനങ്ങളുണ്ട്. നമ്മൾ ഏതെങ്കിലും ഒരു വരുമാനത്തെ വെച്ചാണ് ഈ പറയുന്നത്. അപ്പം മൊത്തത്തിൽ ഇത് ടോട്ടൽ റിസോഴ്സ് വരുമ്പോഴത്തേക്കും നമുക്ക് അതിനകത്തൊരു വിഷമത്തെ ഇല്ലാത്ത നിലയിലാണ് കൈകാര്യം ചെയ്തു പോകുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ മാർച്ച് അവസാനമായപ്പോഴത്തേക്കും നമുക്ക് വല്ലാതെ പൊതു മാർക്കറ്റിൽ നിന്നൊക്കെ കടമെടുക്കേണ്ട ഒരു സ്ഥിതി വന്നല്ലോ. കടമെടുക്കുന്നു എന്ന് പറയുന്നത് തെറ്റല്ലല്ലോ. പ്ലാനിംഗ് കമ്മീഷൻ ഓരോ സംസ്ഥാനത്തിനും, അപ്പം നമ്മുടെ പ്ലാനിൻ്റെ എല്ലാ സംസ്ഥാനങ്ങളിലും പ്ലാനിൻ്റെ ഒരു ഭാഗം കടമ മാർക്കറ്റ് ബോറോയിങ് ആണ്. പ്ലാനിൻ്റെ റിസോഴ്സിൻ്റെ ഒരു ഭാഗം തന്നെ മാർക്കറ്റ് ബോറോയിങ് ആണ്. അപ്പോൾ എല്ലാ സംസ്ഥാനങ്ങൾക്കും കടം എത്ര എന്നുള്ളത് നിശ്ചയിച്ചിട്ടുണ്ട്. നമുക്കല്ലേ 1,000 കോടി അല്ലെ 1,200 കോടി എത്രയാണ് നിശ്ചയിച്ചിട്ടുണ്ട് ഓരോ. ഫോർ എക്സാമ്പിൾ ഞാൻ ഒരു ഇത് പറയുന്നുള്ളതുള്ളൂ. അപ്പോൾ ആ പരിധിക്കകത്ത് നിന്ന് കടമെടുക്കാം. അപ്പോൾ കടമെടുത്തു എന്ന് കണ്ടുകൊണ്ട് അത് നിയമവിരുദ്ധമല്ല അത്. പക്ഷേ എന്തായാലും അടുത്ത തവണ താങ്കൾക്ക് മുമ്പിൽ ഒരു വലിയ വെല്ലുവിളിയാണ് ഈ പറയുന്ന വർദ്ധിച്ചു വരുന്ന ചിലവുകൾക്ക് നികുതി പിരിവിലൂടെ വക കണ്ടെത്താൻ കുറച്ച് ബുദ്ധിമുട്ടേണ്ടി വരും. കണ്ടെത്തണമല്ലോ. ഇതൊക്കെ പറഞ്ഞാലും ഒരു കാര്യം, എൻ്റെ 12 ബഡ്ജറ്റുകൾ നോക്കിയിട്ടുണ്ടല്ലോ. ഞാൻ ഒരിക്കലും അമിതമായ നികുതി ഭാരം ജനങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കാതെയാണ്, എന്നാൽ കാര്യങ്ങൾ നടത്തിക്കൊണ്ട് പോകത്തക്ക വണ്ണം പുതിയ പുതിയ വരുമാന സ്രോതസ്സുകൾ കണ്ടെത്തിക്കൊണ്ടാണ് കൈകാര്യം ചെയ്യുന്നത്. ഈ PWD കോൺട്രാക്ടർമാരുടെ പരാതി, അവർക്ക് ഒരുപാട് മാസത്തെ പൈസ ഇപ്പോൾ കൊടുക്കാനുണ്ട്, കൊടുക്കുന്നോ ഒരു ലക്ഷണവും ധനവകുപ്പിൻ്റെ ഭാഗത്ത് നിന്ന് കാണുന്നില്ലെന്നാണ്. PWD കോൺട്രാക്ടർമാരെ ഇങ്ങനെ പല വർഷങ്ങളായിട്ട് കുമിഞ്ഞു കൂടിയതാണ്. അതിപ്പോൾ ഞാൻ ധനകാര്യവകുപ്പ് ഏറ്റെടുക്കുമ്പോഴും ഒരു വലിയ സംഖ്യ കൊടുക്കാനുള്ളതല്ല, ഞാൻ വന്നതിന് ശേഷം ഇതെല്ലാം കുഞ്ഞു കൂടിയതല്ല. ഈ LDF സർക്കാർ പടിയിറങ്ങുമ്പോൾ അങ്ങനെ വലിയ ബാധ്യത ഉണ്ടായിരുന്നില്ല എന്നാണ് അന്ന് ധനമന്ത്രി തോമസ് ഐസക് ഈയിടയ്ക്ക് ഒരു വാദപ്രതിവാദത്തിൽ പറയുന്നല്ലേ. അങ്ങനെ ശരിയല്ല, എത്രയോ ബാധ്യത ഉണ്ടായിരുന്നു, എത്രയോ 1,000 കോടി രൂപയോളം ബാധ്യത കൊടുത്തു തീർക്കാനുണ്ട് എല്ലാം കൂടെ. അന്ന് ഞാൻ നിയമസഭയിൽ അതിൻ്റെ കണക്ക് വെച്ചതല്ലേ. കേരള കോൺഗ്രസ് എം ഒരേ ഒരു സീറ്റാണ് കോട്ടയം. കോട്ടയത്ത്
ഇത്തവണ വീണ്ടും താങ്കളുടെ മകൻ ജോസ് കെ മാണി മത്സരിക്കുന്നു. എന്തായാലും കേന്ദ്രത്തിലേക്കാണ് അദ്ദേഹം പോകുന്ന എം പി ആയി. ജോസ് കെ മാണി കേരള രാഷ്ട്രീയത്തിലേക്ക് വരുന്നു എന്ന അഭ്യൂഹങ്ങളൊക്കെ കേൾക്കുന്നുണ്ട്. അതിലെന്തെങ്കിലും വാസ്തവം ഉണ്ടോ? അതോ ഇനി ഒരുപാട് സമയമെടുക്കും? അപ്പോൾ കേരള രാഷ്ട്രീയത്തിലേക്ക് വരണമെന്ന് അദ്ദേഹത്തിൻ്റെ താല്പര്യവും പാർലമെൻറ്റിൽ പോകുക എന്നുള്ളതാണ്. പാർലമെൻറ്റിലേക്ക് ആരും നിന്നു എം പി ആയിട്ട് നിന്ന് മത്സരിച്ചു, ഇനി വോട്ടെണ്ണാൻ ഇരിക്കുന്നതേ ഉള്ളൂ. ഇനിയിപ്പോൾ അത് പറയേണ്ട കാര്യമില്ലല്ലോ. ഇതുവരെ ഈ സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക് വരണം എന്ന് ജോസ് കെ മാണി ഒരാഗ്രഹം ഇതുവരെ പ്രകടിപ്പിച്ചിട്ടില്ല. ആരും അതിന് പ്രതിബന്ധവുമല്ല. സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക് വരുന്നെങ്കിൽ വന്നോട്ടെ. അതോ ഉടനെങ്കിലും മാണി സാറ് ഇവിടുത്തെ കസേര വിട്ടുകൊടുക്കാൻ ഉദ്ദേശിക്കുന്നില്ല? അധികം നാളെ ഈ കസേര അങ്ങനെ ഇരിക്കണം എന്ന് എനിക്കില്ല. സമയം വരുമ്പോൾ ഈ കസേര മാറും, റിട്ടയർ ചെയ്യും പൊളിറ്റിക്സിൽ നിന്ന്. റിട്ടയർമെന്റിനെ കുറിച്ച് താങ്കൾ ആലോചിച്ചു? ആലോചിക്കുന്ന പറഞ്ഞാൽ വേണ്ട സമയത്ത് അപ്രോപ്രിയറ്റ് ടൈമിൽ റിട്ടയർ ചെയ്യും. ഇപ്പോഴല്ല, സമയമായില്ല. റിട്ടയർ ചെയ്യാനുള്ള സമയമൊന്നും ആയിട്ടില്ല. ഇനി ഇപ്പോഴും നല്ല ഉജാറാണ്, നല്ല ഡൈനമിക്കായിട്ട് എനിക്ക് ജോലി ചെയ്യാൻ കഴിയുന്നു. അപ്പോൾ പിന്നെ റിട്ടയർമെൻറ്റിനെ പറ്റി ഞാൻ ചിന്തിച്ചിട്ടില്ല. വളരെ നന്ദി ശ്രീ കെ എം മാണി. മുമ്പോട്ടുള്ള ജീവിതത്തിന് എല്ലാ ഉഷ. താങ്ക് യു.